വെൽക്കം ടു മൂവി പ്രാൻ. മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ താരം വിവാഹശേഷം സിനിമയിൽ നിന്ന് നീണ്ടകാലത്തേക്കാണ് ഇടവേള എടുത്തത്. അപ്പോഴും മലയാള സിനിമയിൽ മഞ്ജു വാര്യർ എന്ന നടിയുടെ സ്ഥാനത്തെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ ഗംഭീര പ്രകടനങ്ങളും മേക്കോവറുകളുമാണ് താരം നടത്തിയത്. അതെല്ലാം തന്നെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചതും. 14 വർഷങ്ങൾക്ക് ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസ് ചിത്രത്തിലൂടെ മഞ്ജു തിരിച്ചുവരവ് നടത്തി. തിരിച്ചുവരവിൽ ഒന്നോ രണ്ടോ സിനിമകളിൽ തീരുന്നതാണ് മിക്ക നടിമാരുടെയും കരിയർ എന്ന ചരിത്രം തന്നെ പറയുന്നുണ്ട്. എന്നാൽ അത് മഞ്ജു വാര്യരുടെ കാര്യത്തിൽ തെറ്റായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഞ്ജു മലയാള സിനിമയുടെ മുൻനിരയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനു പുറമെ മറ്റു ഭാഷകളിലും താരം അഭിനയ മികവ് കാണിച്ചു കൊടുത്തു. മലയാളത്തിന്റെ ഈ പ്രിയനടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന പരസ്യവാചകം തന്നെ പറയേണ്ടി വരും. മഞ്ജു ഇന്ന് മലയാളത്തിന്റെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായി അതിരുകൾക്കപ്പുറവും അടയാളപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൗ ഓൾഡ് ആർ യുവിന് ശേഷം മഞ്ജുവിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും കൈനിറയ ചിത്രങ്ങളുമായി അഭിനയ ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി ആരാധകരെ ഞെട്ടിക്കാറുണ്ട്. എപ്പോഴും വ്യത്യസ്തത കൊണ്ട് വരാൻ ശ്രമിക്കാറുള്ള മഞ്ജുവിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ പലർക്കും ഒരു പ്രചോദനമാണ്. നിരവധി വേഷങ്ങൾ, മേക്കോവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് മഞ്ജു ചുവട് വെച്ച് കഴിഞ്ഞു. ഇനി ബോളിവുഡ് അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് നടി. സല്ലാപം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യർ നായികയായി ഇറങ്ങേറിയത്. 1995 ഈ ചിത്രം റിലീസ് ചെയ്തത്. ദിലീപ് നായകനായ എത്തിയ ചിത്രത്തിൽ മനോജ്കെജയൻ, കലാഭവൻ മണി, ബിന്ദു പണിക്കർ, മാള അരവിന്ദൻ, ഒടുവിലുണ്ണികൃഷ്ണൻ, മാമുക്കോയ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിനായി അണിനിരന്നത്. ഇപ്പോഴത്തെ മഞ്ജുവിനെ കുറിച്ച് മനോജ്കെജയൻ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. സല്ലാപം സിനിമയിൽ ദിലീപിനും മഞ്ജു വാര്യർക്കും ഒപ്പം മനോജ്കെജയനും ഒരു ശക്തമായ വേഷത്തിലെത്തിയിരുന്നു. ചിത്രത്തിന്റെ അവസാന സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ മഞ്ജു ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്ന ഒരു സീനുണ്ടായിരുന്നു. ആ രംഗം ചിത്രീകരിക്കുമ്പോൾ സംഭവിച്ചൊരു കാര്യമാണ് മനോജ്കെജയൻ പറഞ്ഞത്. സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ പല താരങ്ങൾക്കും അപകടം പറ്റാറുണ്ടെന്നും താൻ ആദ്യമായി കണ്ടത് മഞ്ജുവിന് സംഭവിക്കാൻ പോയ ഒരു അപകടമാണെന്നും മനോജ്കെജയൻ പറയുന്നു. അത് മഞ്ജു സ്വയം വിളിച്ചു വരുത്തിയതാണെന്നും മനോജ്കെജയൻ പറഞ്ഞു. ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ മഞ്ജുവിന്റെ കയ്യിൽ താൻ മുറുകെ പിടിച്ചിട്ട് നിന്നില്ലെന്നും ട്രെയിൻ വരുമ്പോൾ അതിന്റെ മുന്നിലേക്ക് മഞ്ജു ഓടിയെന്നും മനോജ്കെജയൻ പറയുന്നു. എന്നാൽ അന്ന് ഞാൻ മഞ്ജുവാര്യരെ ബലമായി മുറുകെ പിടിക്കുകയായിരുന്നുവെന്നും ഒരുപക്ഷെ താൻ കൈവിട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു നായിക മലയാള സിനിമയിൽ ഉണ്ടാവില്ലായിരുന്നുവെന്നുമാണ് മനോജ്കെജയൻ പറഞ്ഞത്. അതേസമയം തമിഴിലും മലയാളത്തിലും ബോളിവുഡിലുമായി തന്റെ സിനിമാ തിരക്കുകളിലാണ് നടി. വെള്ളരിപ്പട്ടണമാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. സൗബിനാണ് സിനിമയിലെ നായകൻ. രാഷ്ട്രീയാക്ഷേപ ഹാസ്യ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. വെള്ളരിപ്പട്ടണത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. മഞ്ജു വാര്യർ കെ പി സുനന്ദയായും സൗബിൻ ഷാഹിർ സഹോദരനായ കെ പി സുരേഷായും ചിത്രത്തിൽ അഭിനയിക്കുന്നു. ഫുൾ ഓൺ സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം മഹേഷ് വെട്ടിയാറാണ്. മാധ്യമപ്രവർത്തകനായ ശരത് കൃഷ്ണയും സംവിധായകനും ചേർന്നാണ് രചന. അടുത്തിടെ മലയാളത്തിലെ തന്റെ പുതിയ സിനിമയുടെ പോസ്റ്ററും മഞ്ജു പങ്കുവച്ചിരുന്നു. സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാകും ഇത്. ഫൗണ്ട് ഫുട്ടേജ് എന്ന മേക്കിംഗ് രീതിയിലുള്ള ചിത്രമായിരിക്കും ഇത്. മലയാളത്തിൽ ആദ്യമായാണ് ഇത്തരം രീതി അവലംബിച്ച് ഒരു മുഴുനീള ചിത്രം വരുന്നത്. കണ്ടെത്തപ്പെടുന്ന ഒരു വീഡിയോ റെക്കോർഡിംഗിലൂടെ സിനിമയുടെ ഭൂരിഭാഗം ഇതിൽ വിരിക്കുന്ന സിനിമാറ്റിക് ടെക്നിക് രീതിയാണ് ഫൗണ്ട് ഫുട്ടേജ്. വരാനിരിക്കുന്ന മഞ്ജു വാര്യർ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.